ചോദ്യം ആണ് കേട്ടോളൂ. ഡിഡ് എനി ഓഫ് യുവർ ക്ലെയിം ഹാവ് എനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ കിഫ്ബി? നിങ്ങളുടെ ഏതെങ്കിലും ക്ലെയിമിന് കിഫ്ബിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ആ പഹയന്റെ ചിന്ത എന്താ? കിഫ്ബി എന്ന് പറഞ്ഞാല് ഡെപ്പോസിറ്റ് മേടിച്ച് വായ്പ കൊടുക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പാക്ക് ഓഫ് ജോക്കേഴ്സ്. എന്താണ് ഈ സ്ഥാപനം എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. കിഫ്ബി ഒരു ഡെപ്പോസിറ്റ് മേടിക്കുന്ന സ്ഥാപനമല്ല. കിഫ്ബി മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മണി മാർക്കറ്റിൽ നിന്നും വായ്പ, അത് പല രൂപത്തിലാവും, ബോണ്ടായിട്ട്, അങ്ങനെ പല രൂപത്തിൽ വായ്പ വിഭവങ്ങൾ സമാഹരിച്ച് കേരളത്തില് പശ്ചാത്തല സ്വരം വേണ്ടി വായ്പ നിക്ഷേപം നടത്തുന്ന സ്ഥാപനമാണ്. അല്ലാതെ ഒരാളുടെയും ഡെപ്പോസിറ്റ് അവിടെ എടുക്കുന്നില്ല. ഇപ്പോ കെ എസ് എഫ് ഇ ഡെപ്പോസിറ്റ് ചെയ്യല്ലോ ചെയ്യ. കെ എസ് എഫ് ഇക്ക് വേണ്ടി ബോണ്ട് ഇറക്കിയിട്ടുണ്ട്, പ്രത്യേകം പ്ലേസ്മെന്റ് ബോണ്ട് ഉണ്ട്, അതിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അല്ലാതെ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞത് ഏർപ്പാടില്ല. അപ്പൊ ഇത് ഏതാണ്ടോ ഒരു NBFC ആണെന്നുള്ളത് തെറ്റിദ്ധാരണയില്ല. ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നു. ഞാൻ ജോക്കേഴ്സ് എന്ന് വിളിച്ചു. ആ ചോദിക്കുന്നൊക്കെ വളരെ ഗൗരവത്തിലാണ്. അത് കഴിഞ്ഞ് ഹാവ് യു എവർ വിസിറ്റഡ് കിഫ്ബി ഓഫീസ്? ഇന്ന് എട്ടാം മാസത്തിൽ തുടങ്ങിയ മണി. ഏതായാലും കാര്യങ്ങളുടെ ഇങ്ങനെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം മനീഷ് എന്ന് പറയുന്നൊരു വിദ്വാന് രാജസ്ഥാനിൽ നിന്ന് ഇറക്കുന്നത്. 2009 IRS ബാച്ച് കക്ഷിയാര. രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിലെ BJP നേതാവ് ഹരിസിംഗ് ഗോദരയുടെ മകൻ. അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താ? BJP വേണ്ടിയിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ റെയ്ഡ് നടത്തൽ. ഇയാളാണ്, ഇതാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്. എന്തിന് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ട് കളിക്കിറക്കിയത് ഈ മനീഷിനെയാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും അവസാനം. ഫെബ്രുവരി മാസം ആദ്യം കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർ 2-3 പേര് ഹാജരാവാൻ, കൊച്ചിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കിഫ്ബിയുടെ ജനറൽ ബോഡി യോഗം നടക്കുന്നുണ്ട് 16-ാം തീയതി. അതിന് തിരക്കുള്ളതുകൊണ്ട് അത് കഴിഞ്ഞാൽ വരാൻ പറ്റൂ. അങ്ങനെ 17-ാം തീയതി ഹാജരായി. അത് കഴിഞ്ഞ് 25-ാം തീയതി, അത് കഴിഞ്ഞ് ഇനി അടുത്ത 8-ാം തീയതി ഹാജരാകുന്നതിന് തീയതി നിശ്ചയിച്ചു പിരിഞ്ഞതാണ്. ഇതൊന്നും പത്രത്തിലൊന്നും വരുന്നില്ല. ഒരു ഉണ്ണികൃഷ്ണനും വാട്സപ്പുകൾ അയക്കുന്നില്ല. നമ്മളും ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ അപ്പോഴാണ് കേന്ദ്ര ധനമന്ത്രി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നത്. അദ്ദേഹം അവരിവിടെ നടത്തിയ പ്രസംഗം കിഫ്ബിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോഴും ഇത്രയും ധരിച്ചില്ല. എന്ത്, ആര് പോയതിന്റെ പിറ്റേന്ന് തന്നെ ഇനിയിപ്പോ 8-ാം തീയതി വരവ് കാത്തു നിൽക്കണ്ട, കിഫ്ബിയുടെ CEO-നെയും Deputy MD-യെയും വിളിക്കാം, KM Abrahamനെയും വിക്രംജിത് സിംഗിനെയും. കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥര് ഹാജരായപ്പോഴ്, 25-ാം തീയതി ഹാജരായപ്പോഴ്
അവിടുത്തെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ കിഫ്ബിയെ കുറിച്ചുള്ള നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗവും കിടക്കുകയാണ്. ഈ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അവരുടെ കീഴിലുള്ള സ്ഥാപനമാണ്, അവർ വരുന്നു, കിഫിക്കരെ പ്രസംഗിക്കുന്നു, അവരുടെ പ്രസംഗമെല്ലാം ഇവർ പഠിക്കുന്നു. നേരത്തെ വെച്ച ഷെഡ്യൂള് വിട്ടിട്ട് ഉന്നത ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ വേണ്ടി കൊടുക്കുന്നു. കൊടുക്കുക മാത്രമല്ല, അത് വാട്സാപ്പ് വഴി മുഴുവൻ പത്രങ്ങൾക്ക് നൽകും. രാഷ്ട്രീയ പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡിയെ ബിജെപി ഉപയോഗിക്കുകയാണ്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനത്തിന് കേന്ദ്ര ധനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ഇവിടെ രണ്ടു വട്ടം കിഫ്ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി, അവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരവല്ല കിട്ടുന്നത്, വിശദീകരണമല്ല കിട്ടുന്നത്, മറിച്ച് അവർക്ക് വേണ്ട ഉത്തരവ് വേണ്ട, ഒന്നുകിൽ യെസ് ഓർ നോ, വേറെ വിശദീകരണം വേണ്ട, അതല്ലെങ്കിലോ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാ മതി. ഐ ഡോണ്ട് നോ എന്ന് പറയിക്കാൻ എന്തിന്? പറയുന്നവരെ വിളിപ്പിക്കാനാണ്. ഭീഷണി, ഹരസ്മെന്റ്, ഒരു കാര്യം ഇഡിയോട് വ്യക്തമാക്കാം, ഇവരെ കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ മന്ത്രിമാരടക്കമുള്ളവർക്ക് തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെയൊക്കെ പെരുമാറ്റത്തിന്റെയും പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഉണ്ടെന്ന് ഇവിടെ അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നു. അതല്ല, നിങ്ങൾ വിവരാന്വേഷിക്കാം, കാര്യങ്ങൾ ആരായാം, പക്ഷെ ഭീഷണിപ്പെടുത്തൽ ഉദ്യോഗസ്ഥരാണ് വഴിയെങ്കിൽ ദേ ഇത് വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അല്ല കേട്ടോ കേരളം ഭരിക്കുന്നത്. അങ്ങനെ ഹാരസ്മെന്റും ഭീഷണിക്കും എതിരായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിയുന്നു. ഇവിടെ നിയമപാലനത്തിന് പോലീസ് ഉണ്ട്. അങ്ങനെ സംസ്ഥാനമായിട്ട് ഏറ്റുമുട്ടലിലാണ് കേന്ദ്ര സർക്കാർ കണക്കോപ്പ് കൂട്ടുന്നതെങ്കിൽ പേടിച്ചൊന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ ഇഡിയുടെ വാദം? വാദങ്ങളൊക്കെ നമ്മുടെ സി എ ജി പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഇവിടത്തെ ബി ജെ പി നേതാവിന് വേണ്ടി വക്കാലത്തെടുത്ത് പോയ കെ പി സി സി സെക്രട്ടറി, അവരെല്ലാം കൂടുതൽ കോടതി പറഞ്ഞ വാദങ്ങൾ ആവർത്തിക്കുക. ആ വാദങ്ങളൊക്കെ നിയമസഭ കമ്പോട് കമ്പ് ചർച്ച ചെയ്ത് തള്ളിയെന്ന് അന്നിങ്ങനെ തള്ളിയപ്പോ ഇത്രയും അത് കടന്നുപോയില്ലേ, അതെന്റെ വരും വഴിക്ക് വരെ പി എസ് സി ചർച്ച ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പലരും ഉണ്ട്. അവരുടെ ഉദ്ദേശ്യശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതെല്ലാം ഒന്ന് കൂട്ടി വായിക്കേ. ഇത് കേരളത്തിനെതിരായിട്ട് കേരളത്തിന്റെ വികസനത്തിന് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഗൂഢാലോചന പാക്കാം. അവസാനം ഫെമ ആക്ടിന്റെ വയലേഷനാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഇന്ന് പകല് നിങ്ങൾ പത്രത്തിൽ നിന്നൊക്കെ വായിച്ചതിന് ശേഷമാണ് നോട്ടീസ്, വ്യക്തിപരമായിട്ടല്ല, കിഫ്ബിയുടെ ഇമെയിൽ ഐഡിയിലേക്ക് വരുന്നത്. ഇപ്പൊ ഫെവാമ വയലേഷനെ ചോദ്യം ചെയ്യാനാണ്. എന്താ ഈ ഫെമ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഫോറിൻ എക്സ്ചേഞ്ച് സംബന്ധിച്ച്, വിദേശ വായ്പ സംബന്ധിച്ച് നിയമമുണ്ടാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ, അല്ലാതെ കേന്ദ്ര സർക്കാരിന് മാത്രം വിദേശത്ത് വായ്പ എടുക്കാൻ അവകാശമുള്ളൊന്നുമല്ല. അതാണ് സി എ ജി പറഞ്ഞ മണ്ടത്തരം. ഈ മനുഷ്യന്മാർക്ക്
ഓർഡർ കിട്ടിയിട്ട് തിരക്ക് പിടിച്ചതൊക്കെ എഴുതുമ്പോഴേ നിയമവും കാര്യങ്ങളും നോക്കാതെ എഴുതുന്നതിന്റെ വേറൊരു ഇതാണ് ഈ സി എ ജി പോലുള്ള ഭരണഘടനാ സ്ഥാപനം പമ്പര വിഡിത്തം എഴുതി വെച്ചത്. ഭരണഘടനയെ കുറിച്ച് യൂണിയൻ ലിസ്റ്റിലുള്ളതിൽ യൂണിയൻ ഗവൺമെന്റ് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഉള്ള വിശകലനം. നിയമം ഉണ്ടാക്കാൻ അധികാരം കേന്ദ്ര സർക്കാർ, നിയമം ഉണ്ടാക്കിയാണ് ഫെമ. ആ ഫെമ നടപ്പാക്കുന്ന ഏജൻസി ആർ ബി ഐ ആണ്. ആർ ബി ഐ ആ ഫെമ ആക്ടിന്റെ കീഴിലെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളിൽ ആർക്കൊക്കെയാണ് മസാല ബോണ്ട് എടുക്കാൻ അവകാശമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലെ ഏത് ബോഡി കോർപ്പറേറ്റിനും വായ്പ എടുക്കാം റിസർവ് ബാങ്കിന്റെ അനുമതിയുണ്ട്. കിഫ്ബി അങ്ങനെ റിസർവ് ബാങ്കിന് അപേക്ഷിച്ചു, നേരിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. മാർഗനിർദ്ദേശ പ്രകാരം അതിനുള്ള ഓതറൈസ്ഡ് ഏജൻസ് സ്റ്റാൻഡേർഡ് ബാങ്കും ആക്സിസ് ബാങ്കും അവര് വഴി അപേക്ഷകൾ സമർപ്പിച്ചു. ആർ ബി ഐ ബോഡി കോർപ്പറേറ്റ് ഏത് ബോഡി കോർപ്പറേറ്റിനും കൊടുക്കുന്ന പോലെ ഇതിനും അനുവാദം തന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാനുള്ള നമ്പർ ആർ ബി ഐ നിന്ന് മേടിച്ചു, വായ്പ എടുത്തു. മാസം മാസം അങ്ങനെ എടുത്ത വായ്പ എന്തിനു വേണ്ടി വിനിയോഗിച്ചു, ഡിപ്ലോയ്മെന്റ് ഫണ്ട്സ് അതിന്റെ റിപ്പോർട്ടും കൊടുക്കുന്നു. എന്ത് വയലേഷനെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്? അപ്പൊ പറയാ, ഇത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പയാ അല്ലെന്ന് കേരളത്തിൽ നിയമം പാസാക്കിയുണ്ട്, കിഫ്ബി നിയമം, കേരള നിയമസഭ. അതിന് ഇതിനെ കിഫ്ബിയെ നിർവചിക്കുന്നത് ബോഡി കോർപ്പറേറ്റ് എന്നാണ്, അല്ല സർക്കാരല്ലത്. നിർമ്മലാ സീതാരാമനോട് ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ വളരെ ഉദാരമായിട്ട് കേരള സർക്കാരിന് 65,000 കോടി രൂപ, തമിഴ്നാട്ടിന് 95,000 കണ്ടു, ബംഗാളിന് 100,000 കോടി രൂപ പ്രഖ്യാപിച്ച എത്ര തുക, എത്ര വലിപ്പമുള്ളത്? കേന്ദ്ര ബഡ്ജറ്റിൽ എവിടെയെങ്കിലും ആ പണം വകയിരുത്തിയിട്ട് ചെലവാക്കാനോ വരുമാനമായിട്ടോ അക്കൗണ്ട് പോയി കാണില്ല, പിന്നെ എവിടെയാ നഹായ് ഉണ്ടാക്കുന്ന പോലെ? നഹായ് ദേശീയപാത നിർമ്മിക്കുന്നതിന് ഒരു ഹൈബ്രിഡ് മോഡലാണ്. ഇപ്പൊ നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കാസർഗോഡ് സെക്ഷൻ ടെൻഡർ വിളിച്ച് കിട്ടി. എങ്ങനെ? പാതി പണം അവർ അഡ്വാൻസ് ആയിട്ട് കേന്ദ്രം, ബാക്കി പാതി പണം 20 വർഷം കൊണ്ട് കേന്ദ്രം തരത്തുള്ളൂ. അത് ഇവര് വായ്പ എടുത്ത് പണിതുമാണ്. അതിന്റെ മോഡൽ അതിന് പാതി പണം തരണമല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി വായ്പ എടുക്കുന്നുണ്ടല്ലോ ബാക്കി ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാ നഹായി കേന്ദ്ര സർക്കാരല്ലെന്ന്? ഇറ്റ്സ് നോട്ട് ദ സ്റ്റേറ്റ്, കമ്പനിയാ, ബോഡി കോർപ്പറേറ്റ്. അതല്ലെങ്കിൽ സെൻട്രൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അവിടെ ഉണ്ടല്ലോ, ഇപ്പതൊന്നും പറഞ്ഞായിട്ട് പുതിയ ഒന്നുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊന്നും കേന്ദ്രം എന്ന് നിർവചിക്കുക, ആരെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വായ്പയായിട്ട് കണക്കിൽ വെക്കോ? ഇല്ലല്ലോ. പിന്നെ എന്ത് ഫെമ വയലേഷനെ കുറിച്ച് അവര് പറയുന്നു? അപ്പോഴാണ് നോട്ടീസിലില്ലെങ്കിലും ഇന്ന് ചില പത്രങ്ങളിലൊക്കെ വിസ്തരിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പ്രവർത്തനം. ഒരാള് സ്വർണക്കടത്തിന്റെ കള്ളപ്പണം അത് വിദേശത്ത് കൊണ്ടുപോയി അത് കിഫ്ബി നിക്ഷേപിച്ചിരിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുമല്ലോ ഇ ഡി നിന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധമുള്ളവരിൽ നിന്ന്. എങ്ങനെയാണെന്ന് ബോണ്ട് വഴി സമാഹരിക്കുന്ന പണത്തെ
നമുക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റാം. നിങ്ങൾ കിഫ്ബിയിൽ നിക്ഷേപം നടത്തണം, ബോണ്ട് വാങ്ങണം, അല്ല ഇതിന് കിഫ്ബി നമ്മുടെ സർക്കാരിന്റെ ഏതെങ്കിലും ബാങ്കിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ KYC ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ട്, നിങ്ങളുടെ പാൻ നമ്പറും കാർഡും വേണം. നിങ്ങൾ 20,000 മുകളാണെങ്കിൽ ചെക്ക് പിഴിയേ പറ്റത്തുള്ളൂ, വേറെ ഏതെങ്കിലും ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഒന്ന് എങ്ങനെയാണ് കള്ളപ്പണം വെള്ളപ്പണം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അവരെ പോയി പിടിച്ചോളൂ, ഇവിടെ കിടന്ന് വരതണ്ട. കിഫ്ബിക്ക് എന്തൊരു ഉത്തരവാദിത്തം? കിഫ്ബിയുടെയും കേരളത്തിൽ ഏത് ധനകാര്യ സ്ഥാപനത്തിന്റെയും ബാധ്യത ഇതാണ്, KYC ഉറപ്പുവരുത്തിക്കണം. അറിയാത്ത ആളല്ല, അറിയണം ആരാണ്. അവര് നിക്ഷേപിക്കുന്ന പണം അതുമായി ബന്ധപ്പെട്ട് പാൻ കാർഡും കാര്യങ്ങളും വേണം, അവിടെ ഇൻകം ടാക്സ് അതോറിറ്റീസ് പരിശോധിക്കാൻ ബന്ധപ്പെടാൻ. മൂന്ന്, അതിന്റെ ആധാർ വേണം. നാല്, ബാങ്ക് വഴിയല്ലാതെ എടുക്കാൻ പാടില്ല. അപ്പൊ ഒരു ഫിഷിംഗ് എക്സ്പെഡീഷൻ അല്ല അങ്ങ് നടക്കുക. അതുപോലുമല്ല, ഈ ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? CEO വിളിപ്പിക്ക, ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിക്ക, നിരന്തരം വാർത്ത വരുത്തുക. കിഫ്ബി എന്ന ധനകാര്യ സ്ഥാപനത്തെ ഞെക്കി കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രം, കേന്ദ്ര ധനമന്ത്രി തന്നെ. അവര് നടത്തുന്നില്ല ധനകാര്യ സ്ഥാപനങ്ങൾ? ഒരു ധനകാര്യ സ്ഥാപനത്തോടെ എങ്ങനെയാ പെരുമാറാം? അതിനൊരു പെരുമാറ്റച്ചട്ടം. കിഫ്ബിയുടെ ബോണ്ട് നിക്ഷേപിക്കുന്നു, ഈ പ്രശ്നമുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഒരാള് മേടിച്ച് കൈവച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക. ബോണ്ടിന്റെ പ്രത്യേകത എപ്പോ വേണമെങ്കിൽ വിൽക്കാം, വേറെ ആർക്കെങ്കിലും കാശിന് അത്യാവശ്യം കൊടുക്കാം. നിങ്ങൾക്ക് നല്ല പലിശ കിട്ടുന്നുണ്ട്, നല്ല ഉറപ്പ് സുരക്ഷിതമായിട്ടുള്ള ബോണ്ടാണെങ്കിൽ നിങ്ങളുടെ വില കൂടുതൽ കിട്ടും വിൽക്കുമ്പോൾ. കിഫ്ബി ബോണ്ടിന്റെ വിലകൾ താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ബോണ്ട് ഇറക്കിയാൽ ആരെങ്കിലും വാങ്ങും. ഇതാണെന്ന് ഉദ്ദേശം. ഈ ഒറ്റ ഉദ്ദേശം വെച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബി ഒന്ന് പൊളിക്കാൻ പറ്റുമോ? ഇത് നടക്കില്ല. ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും, ഇതിനും പോന്നവരാണ് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടേ ഒരു 10,000 crore അഡ്വാൻസ് ആയിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. നിയമസഭയിലൊക്കെ പലരും പലരും ചോദിച്ചല്ലോ, ഇത്രയും പണം മേടിച്ച് കടമെടുത്ത് വെക്കണോ, ചെലവാകുമ്പോ മേടിച്ചാ പോരെ? ഇല്ല, ഈ BJP ഒക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്, കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മള് അത്തരത്തിലുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് കിഫ്ബി ഒന്നും വീഴാൻ പോകുന്നില്ല. പക്ഷെ ഇവരുടെ ലക്ഷ്യം ഇതാണെന്ന് ഞാന് വ്യക്തമായിട്ട് പറയുന്നു. എന്താ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഈ കേരളത്തിലെ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ ഇങ്ങനെ മാറ്റി തരും പറന്ന്. കേരളത്തിലുള്ള 700,000 കുടുംബങ്ങളെ തങ്ങളുടെ മക്കള് അവരിവിടെ പഠിക്കുന്ന നല്ലതെന്ന് വിചാരിച്ച് അണ്ണേടി കൊണ്ടുപോകാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടല്ലോ. ഈ സർക്കാരിന്റെ ഈ പ്രവർത്തിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. നമ്മുടെ KFON വഴി എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് എത്തിക്കുന്നത്, ഈ റോഡുകൾ ഉണ്ടാക്കുന്നത്, കേരളത്തിന് 2040 വരെയും വൈദ്യുതി കട്ട് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്, കേരളത്തിൽ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ റെഡി ദാ നിങ്ങൾ നിക്ഷേപിച്ചോളൂ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുത്തത്. ഈ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഇത് സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. തുടരണം. നമ്മൾ സ്കൂൾ നന്നാക്കിയത് കോളേജ് നന്നാക്കണോ? നന്നാക്കേണ്ടതുണ്ടോ? ഈ KFON വീടുകളിൽ എത്തേണ്ടതുണ്ടോ? നമുക്ക് ഈ റോഡുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ടോ? വേണമെങ്കിൽ ഭരണത്തുടർച്ച വേണം എന്ന് BJP യും UDFും
ഓരോ ദിവസവും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരാണെങ്കിൽ ഇവയൊന്നും ഉണ്ടാവില്ല. ഇതാ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉള്ള പ്രശ്നം. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾ ഇങ്ങനെ 60,000 കോടി ഉണ്ടാക്കും, വേറെ മാർഗം പറ, ഇത് വേണ്ട അവർക്ക് എന്നെ പറ്റുന്നു എന്ന് പറഞ്ഞതാ, അവരുടെ ബദലെന്താ? അപ്പൊ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നാടിന്റെ സമ്പത്താണ്. ഇതൊക്കെ നമ്മുടെ നാടിനെ വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിനോടൊപ്പം നിൽക്കാനാണ് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ശ്രമിക്കേണ്ടത്. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയുടെ മനോവീര്യം തകർത്ത് ഉള്ള അന്വേഷണ ഏജൻസികളെ തുടലഴിച്ചുവിടുന്നവരുടെ ഭീഷണിക്കൊന്നും ഒരിഞ്ചും കേരളം വഴങ്ങാൻ പോകുന്നില്ല. കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെന്ന് ഡൽഹിയിലുള്ളവർ ഓർക്കുന്നത് നന്ന്. യെസ്, നിങ്ങൾ പത്രത്തിൽ ഞാൻ വായിച്ചു ധനമന്ത്രിയെ വിളിപ്പിക്കുന്നത്. ഓയ്യോ, അത് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായി പോയി. പേടിച്ചിരിക്കുക, എന്നാ ഇടി വിളിപ്പിക്ക, വരട്ടല്ലേ എന്ന് മനുഷ്യന്മാർ. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുള്ളവരാ ഞങ്ങൾ. നിങ്ങളിന്ന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ വരണ്ടെന്തോ ജീവെന്നോ പോലെയാണ്. എന്തോന്നിനാ വിളിപ്പിക്കണേ? രണ്ട് വിളിപ്പിക്കണേ വിളിപ്പിച്ചോട്ടെ, അതൊന്നും പ്രശ്നമല്ല, ഒരു പുല്ല് പേടിയില്ല. അതീതുമായിട്ട് കൂട്ടിക്കുഴക്കണ്ട, ഞാൻ കൂട്ടിക്കുഴക്കുന്നില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതി നമുക്ക് വർത്തമാനം പറയാം. വായ്പ എത്ര വരെ എടുക്കാം, ഇതൊരു സാമ്പത്തിക പ്രശ്നമാണ്, ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ 3% വരെ വായ്പ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു, ഞാൻ അതിനെതിരാ. പക്ഷെ മൻമോഹൻ സിംഗ് അനുകൂലം അദ്ദേഹമാണത് കൊണ്ടുവന്നത്. അത് നിയമമാണ്, അത് ലംഘിക്കാൻ കേരള സർക്കാരിന് കഴിയത്തില്ല. അതിനനുസരിച്ചേ വായ്പ എടുക്കൂ. നിങ്ങൾ ഈ വർഷം ഏതെങ്കിലും രൂപത്തിൽ കുറച്ച് കൂടുതൽ വായ്പ എടുത്താൽ 31 March കണക്കിലറിയും, അതനുസരിച്ച് അടുത്ത വർഷം വായ്പ വെട്ടിക്കുറക്കും. അതുകൊണ്ട് ഇഷ്ടം പോലെ വായ്പ എടുക്കാൻ ആർക്കും കഴിയില്ല. പിന്നെന്താ ഇവിടെ നടക്കുന്നത്? നമ്മളൊരു പൊതു SPV ഉണ്ടാക്കി, അതുവഴി വായ്പ എടുത്ത് ദൈനംദിന സർക്കാർ കാര്യങ്ങളല്ല, നാട്ടിൽ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നു. അപ്പോ അതിൽ ആശങ്കപ്പെടാം, അതിനൊരു പരിധിയില്ലേ? ഇഷ്ടം പോലെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ അത് റീപേ ചെയ്യാം? ഒക്കെ ന്യായമായ ചോദ്യങ്ങളാണ്. ഈ എന്നല്ല ED ചോദിക്കണത്, ED ചോദിക്കണത് കള്ളപ്പണം വിളിപ്പിച്ചോ, നിങ്ങൾ ഫെമാ നിയമം ലംഘിച്ചോ, അതൊന്നുമല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ കിഫ്ബിയെ ഞങ്ങൾ കാണുന്നത് ഒരു ആന്വിറ്റി ഫണ്ടായിട്ടാണ്. ഇപ്പൊ UDF ഭരിച്ചിരുന്ന കാലത്ത് ഡിസ്ട്രിക്ട് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒട്ടനവധി വലിയ പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ചേർത്താൽ 5,000-6,000 കോടി രൂപ, അതെല്ലാം ആന്വിറ്റി മോഡലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് റോഡ്, സിറ്റി റോഡ് ഇമ്പ്രൂവ്മെന്റ്, അതാണ് ഇവിടെ എടുത്ത ആദ്യത്തെ ആന്വിറ്റി പ്രോഗ്രാം. എന്ന് വെച്ചാൽ ഇനി 20 വർഷം കൊണ്ടേ പണം തരുള്ളൂ, 15 വർഷം കൊണ്ടേ പണം തരുള്ളൂ, നിങ്ങൾ വായ്പ എടുത്ത് ഇതൊക്കെ പണിയണം. അപ്പൊ എത്ര തന്നെ ശരിക്കും ഇന്ന് പണിയാനായിട്ട് 300 കോടി രൂപയെ വരൂ, പക്ഷെ 20 വർഷം കൊണ്ട് തരത്തുള്ളൂ. അപ്പൊ വായ്പ എടുക്കുമ്പോ ഇത്രയും നാളത്തെ പലിശ കൊണ്ട് കണക്കാക്കി നിങ്ങൾ പറഞ്ഞോ എത്ര തരണമെന്നുള്ളത്. അങ്ങനെ ടെൻഡർ വിളിക്കുന്നതാണ് ആന്വിറ്റി മോഡല്. അപ്പൊ 400, 500, 600 രൂപയോ കോടി രൂപ പറയും, ഏറ്റവും കുറച്ച് പറഞ്ഞാൽ കൊടുക്കും. കിഫ്ബി അതുപോലൊരു ആന്വിറ്റി മോഡലാണ്, ഓപ്പണന്റഡ് അല്ല, ഇഷ്ടം പോലെ എടുക്കാനുള്ളതല്ല.
ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രസംഗത്തിൽ. അത് തന്നെ എല്ലാ വർഷവും പറയുന്നില്ല, ആദ്യം രണ്ടു വർഷം പറഞ്ഞതേ ഉള്ളൂ, പിന്നെ വല്ല അത്യാവശ്യം എല്ലാം വന്നാൽ മാത്രമേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ടെൻഡർ വിളിച്ച് എസ് പി ബികൾ വഴി ചെയ്യിക്കും. അതിന് ആനുവിറ്റി ആയിട്ട് കേരള സർക്കാർ മോട്ടോർ വാഹന നികുതിയുടെ പകുതി തരും. ഇത്രയും നിങ്ങൾ ചെയ്യണം. അതിന് കേരള സർക്കാരിന് ആനുവിറ്റി ആയിട്ട് മോട്ടോർ വാഹന നികുതിയുടെ പകുതി തരും. എന്ന് വെച്ചാൽ ഇങ്ങനെ കേരള സർക്കാരിൽ നിന്ന് ആനുവിറ്റിയായി കിട്ടുന്ന തുകക്ക് ഒതുങ്ങുന്ന അതിൽ ഒതുങ്ങുന്ന പ്രവൃത്തികൾ മാത്രമേ അവർ ഏറ്റെടുക്കുള്ളൂ. കിഫ്ബിയിൽ ഇ ഡി അന്വേഷണം എന്ന വിഷയത്തിൽ സംസാരിക്കുകയാണ് തോമസ് ഐസക്. ഇത് കിഫ്ബിയെ ഞെക്കിക്കൊല്ലുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യം. കേന്ദ്ര സർക്കാർ അനാവശ്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു. കിഫ്ബിയെ പൊളിക്കാനുള്ള ശ്രമം അത് തടയും. ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു തോമസ് ഐസക്. നമുക്ക് തോമസ് ഐസക്കിൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് തിരിച്ചു വരാം അല്പം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾ